testing scrapped surfaces. How does obtain a flat surface? എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് ഒരു ഫ്ലാറ്റ് സർഫസ് ലഭിക്കുക എന്നുള്ളത്. നമുക്ക് എളുപ്പത്തിൽ പറയാം അതൊരു സ്ക്രാപ്ഡ് സർഫസിൽ നിന്നാണെന്ന്. പക്ഷേ സർഫസിലെ ഹൈ പോയിൻ്റ്സ് എവിടെയാണെന്നും എങ്ങനെ റിമൂവ് ചെയ്യുമെന്നും എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിനായി നമുക്ക് ഒരു എക്സ്പെരിമെൻറ്റ് ടെസ്റ്റിലൂടെ നമുക്ക് തെളിയിച്ചെടുക്കാം എങ്ങനെയാണ് നമുക്ക് ഒരു നല്ല സർഫസ് അല്ലെങ്കിൽ ഫ്ലാറ്റ് സർഫസ് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത്. ഒട്ടനവധി സ്റ്റെപ്പുകൾ അടങ്ങിയതാണ് ഈ ഒരു എക്സ്പെരിമെൻ്റ്. ആദ്യമായി സ്റ്റെപ്പ് ഒന്ന്, 3 പ്ലേറ്റുകളും ഫയൽ ചെയ്ത് സൈസും സ്ക്വയറും ഈക്വലാണെന്ന് ഉറപ്പുവരുത്തുക. ഉറപ്പുവരുത്തുന്നതിനായി നമുക്ക് ട്രൈ സ്ക്വയർ, സ്ട്രെയിറ്റ് എഡ്ജ് എന്നിവ ഉപയോഗിക്കാം. സ്റ്റെപ്പ് 2, ഇനി ലെറ്റർ പഞ്ച് ഉപയോഗിച്ച് പീസുകൾ യഥാക്രമം എക്സ്, വൈ, ഇസഡ് എന്നിങ്ങനെ മാർക്ക് ചെയ്യുക, ചിത്രത്തിൽ കാണുന്നത് പോലെ. അടുത്തത് സ്റ്റെപ്പ് 3, പ്രഷ്യൻ ബ്ലൂ ഒരേപോലെ എക്സ്, വൈ എന്നീ പ്ലേറ്റുകളിൽ സ്ക്രാപ്പ് ചെയ്ത സർഫസിൽ അപ്ലൈ ചെയ്യുക. സ്റ്റെപ്പ് 4, ഇനി 2 പ്ലേറ്റുകളിൽ പരസ്പരം ചേർത്ത് പിടിച്ച് ചിത്രത്തിൽ കാണുന്നത് പോലെ റബ്ബ് ചെയ്യുക. സ്റ്റെപ്പ് 5, അങ്ങനെ എക്സ്, വൈ പ്ലേറ്റുകളിലെ ഹൈ സ്പോട്ട് ചിത്രത്തിൽ കാണുന്നത് പോലെ കണ്ടെത്തി സ്ക്രാപ്പിങ്ങിലൂടെ റിമൂവ് ചെയ്യാം. സ്റ്റെപ്പ് 6, ഇനി ഒരു കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ച് 2 ഫേസും ക്ലീൻ ചെയ്യുക. സ്റ്റെപ്പ് 7, ഓയിൽ സ്റ്റോൺ ഉപയോഗിച്ച് ബർ റിമൂവ് ചെയ്ത് വീണ്ടും കോട്ടൺ ക്ലോത്ത് കൊണ്ട് ക്ലീൻ ചെയ്യുക. സ്റ്റെപ്പ് 8, 2 സർഫസും മാച്ച് ആവുന്നതുവരെ ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കുക. സ്റ്റെപ്പ് 9, അടുത്തതായി പ്രഷ്യൻ ബ്ലൂ ഒരേപോലെ പീസ് ഇസഡിൽ സ്ക്രാപ്പ് സർഫസിൽ അപ്ലൈ ചെയ്യുക. സ്റ്റെപ്പ് 10, ഇനി പീസ് എക്സും ഇസഡും പരസ്പരം റബ്ബ് ചെയ്ത് ഇസഡിലെ ഹൈ സ്പോട്ട് കണ്ടെത്തി സ്ക്രാപ്പ് ചെയ്ത് ഒഴിവാക്കുക, ചിത്രത്തിൽ കാണുന്നുണ്ട്. ഫിഗറിൽ നമുക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ട് പീസ് സെഡിലെ ഹൈ സ്പോട്ടുകൾ. ഇനി സ്റ്റെപ്പ് 11, എക്സും സെഡും മാച്ച് ആവുന്നതുവരെ ഈ പ്രോസസ്സ് തുടരുക. സ്റ്റെപ്പ് 12, അവസാനം വൈയും സെഡും വെച്ച് ഈ പ്രോസസ്സ് തുടർന്ന് വൈയും സെഡും പ്രോപ്പർ മാച്ച് ആവുന്നതുവരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക.